അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതവേളയിൽ നിങ്ങളുമായി അല്പസമയം ചെലവഴിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത്, സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് കേൾക്കുന്നത് അതിയായ സന്തോഷമാണ്. ഏവരെയും ഈ ശുശ്രൂഷയിലൂടെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് തൊഴിലാളി സംഘടനകളും വ്യാപാര കൂട്ടുകെട്ടുകളും എന്നുള്ള ഭാഗമാണ്. അതിന് മനഃപാഠമാക്കിയാൻ തന്നിരിക്കുന്നത്, എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പേൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളോ ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. യാക്കോബ് 5:7. നമുക്കറിയാം ലോകം ഉണ്ടായതു മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതായ ഒരു കഷ്ടകാലം ഭൂമിയിൽ കൊണ്ടുവരുന്ന മുഖാന്തരങ്ങളിൽ ഒന്നാണ് വ്യാപാര സംഘടനകൾ. നമുക്കറിയാം മനുഷ്യൻ പലതരത്തിലുള്ളതായ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളിൽ പെട്ട് മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതുമാത്രമല്ല, അത്യാത്മീകമായും ആത്മീകമായും കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വിശ്വാസികളുടെ വിശ്വസ്തതയെ അളക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു ദയനീയമായ സാഹചര്യം ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് വീക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് ഇത് പറയുവാൻ കാരണം? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവര് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതികൾക്ക് അതീതരായി കടന്നു പോകുമ്പോൾ ദൈവവചനത്തിന്റെ ആധികാരികതയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളതായ മഹൽ സത്യത്തെ അവഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് അവർ ജീവിക്കുന്നതായ തെറ്റായ ഒരു പ്രവണത ചുറ്റുവട്ടങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് ഈ വ്യവസ്ഥിതികൾക്ക് കാരണമെന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ സാരാംശങ്ങളെ വിശുദ്ധ വേദവിശ്വം പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഇത് പഠിച്ച വിശ്വാസി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതികൾക്ക് അടിമയായി തീരുമ്പോൾ, അധിഷ്ഠനായി അധിഷ്ഠിതനായി തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവവചനത്തിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന സാരാംശങ്ങളെ അടർത്തിയെടുത്ത ജീവനാധാരമായ അനുഭവങ്ങളിലേക്ക് അതിനെ നയിക്കുന്നതിന് പകരമായി പാപത്തിൽ വീഴുന്നതായ സഭയോടുള്ളതായ പ്രതിപത്തി നഷ്ടപ്പെട്ടു പോകുന്നതായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുവാനിടയായിത്തീരും. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത്? ഞാനൊരു വിശ്വാസി എന്ന നിലയിൽ ദൈവം എന്നെ വിളിച്ച വിളിക്ക് ഞാൻ യോഗ്യനായി തീരുന്നില്ല എങ്കിൽ സമൂഹത്തിന്റെ അവപതനത്തിന് പ്രധാന കാരണക്കാരൻ ഞാനായി തീരുവാൻ തക്കവണ്ണം കാരണമായി തീരും. ആയതുകൊണ്ട് ദൈവമക്കളെ, ഒരു വിശ്വാസത്തിന്റെ നിലവാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോട് സകലത്തിലും വളരുവാൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥാപിതമായ അത് പ്രവണതകളിലേക്ക് തിരിയുന്നതിന് പകരമായി ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. ദൈവഭയവും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക, അതാണ് ഓർപ്പിക്കുവാനുള്ളത്. ഇവിടുത്തെ വ്യവസായങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഇവിടുത്തെ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവവചനത്തിന് കീഴ്പ്പെട്ട അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ചാൽ ദൈവം മാനിക്കുവാനിടയായി തീരും. ആയതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമ്മെ മാനിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ധന്യമാകണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ പ്രവണതകൾ വിട്ടുകളഞ്ഞ ദൈവത്തിലേക്ക് തിരിയുക. അതിനായി ദൈവമെല്ലാം നല്ല അവസരങ്ങളും ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ശ്രമിച്ച എല്ലാവരെയും
ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതജാഗരണ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കപ്പെട്ട നല്ല ആലോചനകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപരമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ജൂൺ മാസം 23rd തങ്ങളുടെ അത് ജന്മദിനങ്ങളെ അനുസ്മരിക്കുന്നതായ ബ്രദർ മെൽവിൻ തമ്പി കുറ്റപ്പുഴ സഭാ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേട്ട എല്ലാ ദൈവ മക്കൾക്കുമായി സ്തോത്രം. അതെ കർത്താവെ, ദൈവജനം കേട്ട എല്ലാവരെയും അവിടെ നേരെ പോലെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതങ്ങൾ ധന്യമായി തീരുവാൻ സഹായിക്കുകയും ചെയ്യണമേ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വകുപ്പുകൾക്കപ്പുറമായി ദൈവവചനത്തിന് പ്രധാനമായി സ്ഥാനം നൽകിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിപ്പാൻ സഹായിക്കണം. പ്രത്യേകിച്ച് തങ്ങളുടെ ജന്മദിനങ്ങൾ അനുസ്മരിക്കുന്ന ബ്രദർ മെൽവിൻ തമ്പിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, പൈതലിനെ അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തില് തായ്മേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ മഹനീയ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കുകൊണ്ട എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ഒരു നല്ല പകൽക്കാലം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.